അഞ്ച് സംസ്ഥാനങ്ങളിൽ നിലനിന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിഗണിച്ച് അതാത് സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ നടത്തിയ ആ സംസ്ഥാന നിയമസഭകളിലേക്കുള്ള ഒരു സമ്മതിദാനമാണ് ഇവിടെ കണ്ടത്. അതിൽ മൂന്ന് സ്ഥലത്ത് ബി ജെ പി ജയിച്ചു, ഒരു സ്ഥലത്ത് കോൺഗ്രസ് ജയിച്ചു, ഒരു സ്ഥലത്ത് ഒരു പ്രാദേശിക പാർട്ടി ജയിച്ചു. ഇതേ പാറ്റേണിലായിരിക്കണം ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ സംസ്ഥാനത്തെ ജനങ്ങൾ വോട്ട് ചെയ്യുക എന്ന് പോലും നമുക്ക് പറയാൻ പറ്റുകയില്ല. കാരണം കൃത്യം അഞ്ചു കൊല്ലം മുമ്പ് ഇതേ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നതാണ്, തെലങ്കാനയിൽ ഒഴിച്ച് രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്. മൂന്ന് സ്ഥലത്തും കോൺഗ്രസിനാണ് ഭൂരിപക്ഷം കിട്ടിയത്. ചെറിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നുള്ളൂ മധ്യപ്രദേശിലും രാജസ്ഥാനിലും. പക്ഷേ എന്നാൽ പോലും കോൺഗ്രസ്സാണ് മന്ത്രിസഭകൾ രൂപീകരിച്ചത്. പക്ഷേ ആറ് മാസത്തിനകത്ത് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് വലിയ വിജയമുണ്ടായി. അപ്പോൾ അതിൻ്റെ അർത്ഥം ലോക്സഭ നിയമസഭയിലേക്ക് കോൺഗ്രസ്സിന് വോട്ട് ചെയ്ത ആളുകൾ തന്നെ ലോക്സഭയിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്തു എന്നുള്ളതാണ്. അതിനും കുറച്ച് കാലം കൂടി മുമ്പ്, കഷ്ടിച്ച് ഒരു കൊല്ലം മുമ്പാണ് കർണാടക നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത്. അവിടെ ബി ജെ പി ഒറ്റകക്ഷിയായി, പക്ഷേ കോൺഗ്രസും ജനതാദൾ സെക്കുലറും ചേർന്ന് അവിടെ മന്ത്രിസഭ രൂപീകരിച്ചു. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കോൺഗ്രസ്സിന് ഒരു സീറ്റും അതുപോലെ ജനതാദൾ സെക്കുലറിന് ഒരു സീറ്റുമാണ് കിട്ടിയത്. ബാക്കി എല്ലാ സീറ്റും ബി ജെ പിയാണ് ജയിച്ചത്. അപ്പോൾ ദേശീയ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനങ്ങൾ വേറൊരു പാറ്റേണിലാണ് വോട്ട് ചെയ്യുക. ഒരുപക്ഷെ ബി ജെ പിക്ക് തന്നെയായിരിക്കും വോട്ട് ചെയ്യുക, അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിക്കായിരിക്കും വോട്ട് ചെയ്തത്, നമുക്കത് പറയാൻ പറ്റുകയില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രേ ഉള്ളൂ, ഈ പ്രധാനപ്പെട്ട മൂന്ന് സംസ്ഥാനങ്ങളിൽ ബി ജെ പിയുടെ മന്ത്രിസഭകൾ വന്നിരിക്കുന്നു. അത് ചെറിയ കാര്യമല്ല. ബി ജെ പിക്ക് മന്ത്രിസഭ രൂപീകരിക്കാൻ കഴിയുന്നു, മെച്ചപ്പെട്ട ഭൂരിപക്ഷത്തോടെ വരാൻ കഴിയുന്നു, രാജ്യസഭയിൽ ബി ജെ പിയുടെ നില മെച്ചപ്പെടാൻ പോകുന്നു. ഇത്ര നമ്മൾ മനസ്സിലാക്കി മതി. പക്ഷേ വേറൊരു കാര്യമുണ്ട്, മനഃശാസ്ത്രപരമായിട്ട് ഒരു എഡ്ജ് ബി ജെ പിക്ക് കിട്ടിയിരിക്കുന്നു. ഇപ്പോൾ ഈ ചർച്ച തന്നെ പ്രൊസീഡ് ചെയ്യുന്ന ഏത് രീതിയിലാണ്, ഈ ബി ജെ പി വലിയ വിജയത്തിലേക്ക് പോകാൻ പോകുന്നു എന്ന രീതിയിലാണല്ലോ. ഇന്നിപ്പോൾ മിക്കവാറും പത്രങ്ങൾ, ഹിന്ദു അടക്കം, ബി ജെ പിയോട് യാതൊരു സ്നേഹവും ഇല്ലാത്ത ഹിന്ദു പത്രം അടക്കം 2024 തെരഞ്ഞെടുപ്പിന് മുമ്പ് ബി ജെ പിക്ക് ഒരു എഡ്ജ് കിട്ടിയിരിക്കുന്നു, ബി ജെ പി വലിയ വിജയത്തിലേക്ക് പോകാൻ പോകുന്നു എന്ന രീതിയിലാണ് ഇന്നിപ്പോൾ എല്ലാ പത്രങ്ങളും വാർത്ത പ്രൊജക്ട് ചെയ്തിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ, ഈ രീതിയിലുള്ള ചർച്ചകളൊക്കെ ബി ജെ പിക്ക് മനഃശാസ്ത്രപരമായ ഒരു മുൻകൈ നൽകുന്നതാണ്, രാഷ്ട്രീയമായിട്ട് ഒരു മുൻകൈ കിട്ടിയിരിക്കുന്നു എന്ന് പറയാം. അതേസമയത്ത് തന്നെ മറുഭാഗത്തുള്ള പാർട്ടികൾ, അത് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ ഇടയിൽ വലിയ ഒരു ആശങ്ക ഉണ്ടാക്കിയിരിക്കും, ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തിയാലും നമുക്ക് വലിയ രക്ഷയില്ല എന്നൊരു തോന്നൽ അവരുടെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഈ അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു പ്രസക്തി ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല.